ആദി മുതൽ നിലനിൽക്കുന്ന കാലത്തോളമുള്ള ഒരു സമ്പ്രദായമാകുന്നു എന്ന് മനുഷ്യൻ ധരിക്കണം, ചിന്തിക്കണം. അല്ലാഹു തആലാന്റെ മുൻപിലും ഇത് തന്നെയാണ് രാജാതിരാജന്റെ മുമ്പിലുമുള്ള അവസ്ഥ. പരലോകത്ത് അല്ലാഹു തആലാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആരെയെങ്കിലും ആളെ കിട്ടുമോ ആളെ കിട്ടുമോ ആളെ കിട്ടുമോ മുന്നിൽ വെക്കാൻ എന്ന് കരുതിയിട്ട് നബിമാരുടെ പുറകിലോടുകയും അവരോട് കാര്യങ്ങൾ പറയാനും അവരെ പിടിച്ച് ശുപാർശ നേടാനും വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ രാജാധിരാജനായി റബ്ബുൽ ഇസ്സത്തിന്റെ മുൻപിൽ വെക്കാൻ അവിടെ മാധ്യമങ്ങളെയും വ്യക്തികളെയും തേടി നടക്കുമെങ്കിൽ ദുന്യാവിലും ഇതേ കാര്യം അവർ അവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം എന്ന നിലക്ക് മനുഷ്യന്റെ ആരംഭം മുതൽ തന്നെ നടന്നു വരുന്നതാണ് തവസ്സുൽ. ആദൻ നബി അലൈഹിസ്സലാം മുതൽ പിടിച്ചുള്ള തവസ്സുൽ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ വ്യക്തമായുണ്ട്. ഇന്നും ഇന്നലെയുമല്ല, ഇമാം ഹാക്കിം നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇമാം ബൈഹഖ് നിവേദനം ചെയ്യുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ ഹിജ്റ 400-ലും 300-ലും ഒക്കെ ഈ ഹദീസ് എല്ലാ മുഹദ്ദിസീങ്ങളും എതിർക്കാതെ സ്വീകരിക്കുകയാണ്. ഒരു വിശ്വാസിയും ഇതിനെതിർക്കുന്നില്ല. ഇമാം ഹാക്കിം ജീവിച്ച് വഫാത്താകുന്നത് ഹിജറ 405-ലാണ്. അപ്പൊ 300-ലാണ് മഹാനരുടെ ജീവിതം. മഹാനായ ഇമാം ബൈഹഖ് വഫാത്താകുന്നത് ഹിജറ 458-ലാണ്. അപ്പൊ ഹിജറ 400-ലും 300-ലുമാണ് മഹാനരുടെ ജീവിതം. ആ മഹാന്മാർ റിപ്പോർട്ട് ചെയ്ത അവരുടെ ഗ്രന്ഥങ്ങളിലെ വ്യക്തമായ ഹദീസിൽ ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നും അരുതാത്തതും വിലക്കപ്പെട്ടതുമായ കനി തിന്നതിന്റെ പേരിലുള്ള തൗബയ്ക്ക് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് പടച്ചവനെ നീ എന്റെ പാപം പൊറുക്കേണമേ എന്നാണ് പ്രാർത്ഥിച്ച വാചകമെന്നും, അല്ലാഹു ആരാണ് മുഹമ്മദ് എങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ നിന്റെ അർശിന്റെ തൂണിന്മേൽ പോലും ഞാൻ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് കണ്ടു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ഇഷ്ടപ്പെട്ട സൃഷ്ടി മുഹമ്മദാണെന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ ആ സൃഷ്ടിയെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് യാചിക്കുകയാണ് എന്ന് ആദൻ നബി മറുപടി പറഞ്ഞതെന്നും, അതുകൊണ്ട് ഞാൻ നിനക്ക് പുറത്തു തരുന്നു എന്ന് അല്ലാഹു താല പ്രതികരിച്ചുവെന്നും വ്യക്തമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ആരാ നബി പ്രസ്താവിച്ചതാണിത്? ഹിജറ 400-ൽ ഹിജറ 300-ൽ 300-ലും 400-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് 8-ാം നൂറ്റാണ്ട് വരുന്നത് വരെ ഒരു മുഹദ്ദിസോ ഒരു മുഅല്ലിമോ ഒരു ഇമാമോ ഒരു പണ്ഡിതനോ ഇത് ശിർക്കാണെന്നോ അനാചാരമാണെന്നോ പറഞ്ഞില്ല. ഇപ്പൊ ഇത് ഉദ്ധരിച്ചാൽ വഹാബികൾ എന്തു പറയും? ഈ ഹദീസ് ളൈഫാണ്, ലക്ഷ്യത്തിന് പറ്റില്ല. ഈ ഹദീസ് ളൈഫ ലക്ഷ്യത്തിന് പറ്റില്ല. ഹദീസ് ളൈഫാകുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം, സാധാരണക്കാരായ ആളുകൾ ചെറുപ്പക്കാർ വിശേഷിച്ചു ആലോചിക്കാം, നമ്മളെ വെറുതെ കുഴപ്പത്തിൽ പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിക്കുന്ന തന്ത്രങ്ങളും നമ്പറുകളും ഇവരുടെ അടുത്ത് ധാരാളമുണ്ട്, അവരുപയോഗിക്കാറുണ്ട്. ഹദീസുകൾ ഉന്നയിച്ചുകൊണ്ട് വിഷയം സമർത്ഥിക്കുമ്പോൾ ആ ഹദീസ് ളൈഫാണ് എന്ന് ഒറ്റക്കങ്ങ് പറയും. ഹദീസ് ളൈഫാണ് എന്ന് പറയേണ്ടിരിക്കട്ടെ, ഈ ഹദീസ് ഇമാം ഹാക്കിമും ബൈഹഖിയും നിവേദനം ചെയ്തിട്ട് ഏതെങ്കിലും മുഹദ്ദിസോ ഇമാമോ ഈ വിഷയം ശിർക്കാണ്, ഇത് അരുതാത്ത ചോദ്യമാണ്, രീതിയാണ് എന്ന് പറഞ്ഞു, ഇതാണ് നമ്മൾ ചോദിക്കുന്ന വിഷയം. ഈ ഹദീസ് കൊണ്ട് സമർത്ഥിക്കേണ്ടത് ഹദീസ് ളൈഫാണോ അല്ലേ എന്ന് തിരിയുന്നവരോടാണ്. സദസ്സിൽ പറഞ്ഞിട്ട് കാര്യമല്ല. സാധാരണക്കാരൻ നിൽക്കുമ്പോൾ ഈ ഹദീസിൽ ഇന്നാൻ ഇന്ന പരമ്പരയിൽ ആളുണ്ട്, അതുകൊണ്ട് മോശം, ഈ ഹദീസ് മോശമല്ല അയാൾ ഉഷാറാ എന്ന് അങ്ങോട്ടും കൊണ്ടും ഞങ്ങൾ മൂലയന്മാർ പറഞ്ഞിട്ട് എന്താ കാര്യം? മൂലയന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് സാധാരണക്കാർ അങ്ങനെ പോകും. ഒരു മുസ്ലിയാരെ പ്രസംഗം മറിച്ചു, ഒരു മുസ്ലിയാരെ പ്രസംഗം തിരിച്ചു, അങ്ങനെ വരും. ഇതുകൊണ്ട് കാര്യമല്ല. ആ വിഷയം നമ്മൾ നേരിട്ടുള്ള സംവാദത്തിന് മാറ്റിവെക്കാം. ആരാ ഹദീസ് പണ്ഡിതന്മാരെങ്കിൽ ആ ഹദീസ് പണ്ഡിതന്മാർ വന്ന് വിശദീകരിക്കട്ടെ ഈ ഹദീസ് ളൈഫാണോ അല്ലേ എന്ന്. ഇനി ചോദ്യത്തിന്റെ അവസരത്തിലും വേണമെങ്കിൽ ചോദിക്കാം, അത് വേറെ വിഷയം. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഹിജറ 405-ൽ മരണപ്പെട്ട ഹാക്കിം എന്നവർ തന്റെ മുസ്തദ്റക് എന്ന കിതാബിൽ ആദൻ നബിയുടെ തവസ്സുലിനെ ഉദ്ധരിച്ചിട്ട് ആദൻ നബി തവസ്സുൽ ചെയ്തിട്ടാണ് പാപമോചനം കിട്ടിയത് എന്ന് പറയുമ്പോൾ ഇമാം സുയൂത്തി വരെയുള്ള പണ്ഡിതന്മാർ ഇത് പരമ്പരാഗതമായി ഉദ്ധരിച്ചു കൊണ്ടുവരുമ്പോൾ ഇത് ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ, അവർക്ക് തൗഹീദ് തിരിഞ്ഞില്ലെന്നോ സുന്നത്ത് തിരിഞ്ഞില്ലെന്നോ അപകടകരമായ പ്രാർത്ഥന തിരിഞ്ഞില്ലെന്നോ ഇവിടെ ആരും പറയുന്നില്ലല്ലോ, ആരും പറഞ്ഞില്ലല്ലോ. 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു തീമിയ വരുമ്പോഴാണ് ഈ ഹദീസ് മോശമാണ്, ആ ഹദീസ് അതാണ് എന്ന് പറയാൻ തുടങ്ങിയത്. 8-ാം നൂറ്റാണ്ടിലാണോ, 4-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ 4 നൂറ്റാണ്ടിൽ ജനങ്ങളിലും ഇത് ആചരിച്ചില്ലേ?
അക്കാലത്ത് ആരെങ്കിലും എതിർത്തോ? അപ്പൊ ഞാൻ പറയുന്നത് ആദനബി മുതൽ പോരുന്ന ഈ തവസ്സുൽ സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഖുർആനും പറയുന്നു, നോക്കൂ പൂർവ്വ സമുദായത്തെ പറ്റി, വഖാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. മദീനയിലെ ജൂതന്മാരും നജറാനിലെ ക്രിസ്ത്യാനികളും അടക്കമുള്ള ലോകത്തെ ജൂത ക്രൈസ്തവ വിഭാഗം അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നബി തങ്ങൾ വന്നപ്പോൾ വിശ്വസിച്ചില്ല, നിരാകരിച്ചു എന്ന കാര്യം ഉണർത്തുമ്പോൾ അള്ളാഹു വിവരിക്കുകയാണ്, പണ്ട് ഇവർ തന്നെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപ് ഇവർ തന്നെ നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു തങ്ങളുടെ എതിരാളികൾക്കെതിരെ. അള്ളാഹു പറയുന്നു അൽബക്കറ 89-ാമത്തെ ആയത്ത്, വഖാനു ജൂത ക്രൈസ്തവ വിഭാഗമായിരുന്നു, യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, അവിശ്വാസികളായ മക്കത്തെ മുശരിക്കുകൾക്കെതിരെ, മദീനത്തെ മുശരിക്കുകൾക്കെതിരെ അവർ സഹായം തേടിയിരുന്നു നബിയെക്കൊണ്ട് സഹായം തേടിയിരുന്നു. നബിയെക്കൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുൻപിൽ വെച്ചിട്ട് സഹായം തേടിയിരുന്നു. എന്താ തേടിയിരുന്നത്? ഇതിന്റെ തഫ്സീർ നമ്മളെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. കാനു യഖൂലൂൻ അല്ലാഹുമ്മഫ്തഹ് ലനാ വൻസുർനാ ബിന്നബിയിൽ ഉമ്മി, നിരക്ഷരനായ ആ നബിയെ കൊണ്ട് പടച്ചോനെ, നീ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾ വേദക്കാരാണ് എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നത്. റാസി 380. اللهم انا نستنصرك بحق النبي الامي الا نصرتنا عليهم. ജനിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന നിരക്ഷരനായ നബിയുടെ ഹക്ക് കൊണ്ട് നാഥ നിന്നോട് ഞങ്ങൾ സഹായം യാചിക്കുന്നു, ഈ അവിശ്വാസികൾക്കെതിരെ നിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്ന വാചകം എന്ന് അബു സുഊദ് എന്ന പ്രസിദ്ധ തഫ്സീർ 154, ഇമാം സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂർ 1216 പേജുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ജൂത ക്രൈസ്തവ വിഭാഗത്തിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു, അവരാ പ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഖുർആൻ പറയണ്ടേ ആ പ്രാർത്ഥന പാടില്ല, പറയണ്ടേ ആ പ്രാർത്ഥന പാടില്ല, ശരിയല്ല, എന്നിട്ടും അവരങ്ങനെ നടത്തിയിരുന്നു, പരാമർശമില്ല. ഇനി ജൂത ക്രൈസ്തവ വിഭാഗത്തിന്റെ പാരമ്പര്യം ശ്രദ്ധിക്കൻ. അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് മുൻപ് ക്രൈസ്തവർക്ക് 500 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്, 600 കൊല്ലത്തെ പാരമ്പര്യം. അള്ളാഹുവിന്റെ റസൂല് ക്രിസ്താബ്ദം 571 ജനിക്കുന്നത്, അപ്പൊ അത്രയും കൊല്ലത്തെ പാരമ്പര്യമുള്ള, 600 വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന പ്രാർത്ഥന നടത്തുകൊണ്ടിരുന്നില്ലേ സമൂഹത്തിൽ? തീർച്ചയായും ഉണ്ട്, ഇന്നും മധ്യസ്ഥ പ്രാർത്ഥന അവർക്കിടയിൽ നടക്കുന്നില്ലേ? നിങ്ങളൊരു പത്രം എടുത്ത് നോക്കാണി, വിശേഷിച്ച് മനോരമ, മനോരമന്റെ ക്ലാസിഫൈഡ് പരസ്യത്തിന്റെ കോപ്പി നോക്കിയാല് മധ്യസ്ഥനായി യൂദാഷ്ലി പോയേ എന്ന് പറഞ്ഞിട്ടങ്ങ് തുടങ്ങിയ ഏതെല്ലാം മധ്യസ്ഥന്മാരെ അവർ മുന്നിൽ വെക്കുക. യേശു ക്രിസ്തു മാത്രമല്ല, ഒരുപാട് ശ്ലീഹാമാർ അവർക്കുണ്ട്. ഈ ശ്ലീഹാമാരെയൊക്കെ മുന്നിൽ വെച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പാരമ്പര്യം നമ്മുടെ സമൂഹത്തിൽ ആരംഭിച്ചതല്ല ക്രിസ്ത്യാനികൾ, റസൂലുള്ളാഹി വരുന്നതിന്റെ 600 കൊല്ലത്തെ പഴക്കം അവരുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കുണ്ട്. ത്രിയേകത്വവാദത്തിനുണ്ട്, യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന വാദത്തിനുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത്തരം വാദങ്ങളും ജൽപ്പനങ്ങളും നടത്തിപ്പോന്ന ഒരു വിഭാഗത്തെ 600 കൊല്ലത്തെ ചരിത്രം വെച്ചുകൊണ്ട് ഖുർആൻ എതിർക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പറഞ്ഞുകൊണ്ട് ഖുർആൻ എവിടെയെങ്കിലും ഒരായത്തിൽ ഈ വിഭാഗം ചെയ്തത് അരുതാത്തതാണ് തെറ്റാണ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന ഒരു വാക്യം, ഒരു ചെറിയ കെലിമത്ത് വിശുദ്ധ ഖുർആനിലുണ്ടോ? കാണില്ല. നേരെ മറിച്ച് ലഖദ് കഫറൽ ലദീന ഖാലു ഇന്നമൽ മസീഹു ഇബ്നുല്ലാഹ്, മസീഹ് ഈസാ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ അവിശ്വാസികളായ ക്രിസ്ത്യാനികൾ കാഫിറാണ്. ലഖദ് കഫറൽ ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ത്രിയേകത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു യേശു ക്രിസ്തു ദൈവം അല്ലാഹു എന്ന് പറയുന്നവരും കാഫിറായി. ഖുർആൻ ഇതൊക്കെ പറയുന്നുണ്ട്, ഒന്നും രണ്ടുമല്ല. അവരുടെ എല്ലാ തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഖുർആൻ വിമർശിക്കുന്ന കൂട്ടത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് അവരിൽ നിന്നും വന്ന ശിർക്കാണെന്നോ തൗഹീദിന് വിരുദ്ധമാണെന്നോ ഈ പ്രാർത്ഥന ശരിയല്ലെന്നോ പറയുന്ന ഒരൊറ്റ വാചകം ഖുർആനിലുണ്ടോ? ഇത് പറയുമ്പോൾ പറയും ഖുർആനിൽ ആകെ കൂടി അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. അതിരിക്കട്ടെ, നമുക്ക് പറയാം, അതൊരു ചെറിയ അബദ്ധം ഈ കൂട്ടർക്ക് സംഭവിച്ചു പോയതിനെ തുടർന്നുണ്ടായ വാദമാണ്. ഒരു ചെറിയ അബദ്ധം മതിയല്ലോ തലക്ക് വരാൻ, ആ അബദ്ധത്തെ തുടർന്നാല്
ബഹു അബദ്ധങ്ങൾ അങ്ങനെ അനുസ്യൂതം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന അബദ്ധമാണിത്. ഞാൻ ചോദിക്കുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ 600 കൊല്ലം മുൻപേ നടത്തി വരുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും നടത്തുന്ന പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ ഖുർആൻ ഉദ്ധരിക്കുന്നു. ജനിക്കാനിരിക്കുന്ന നബിയുടെ ഹക്ക് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് സഹായ പ്രാർത്ഥന നടത്തിയിരുന്നു ക്രിസ്ത്യാനികൾ. ആ നടത്തിയിരുന്നു എന്ന് പറയുന്നതടക്കം വിശുദ്ധ ഖുർആനിലെ എവിടെയെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ശിർക്കെന്നോ ശരിയല്ലെന്നോ അരുതാത്തതെന്നോ പറഞ്ഞ ഒരു വിമർശം വിശുദ്ധ ഖുർആനിന്റെ ഒരു കഷ്ണത്തിലുമില്ല. എന്താണ് ഇതിനർത്ഥം? അത് അരുതായ്മയല്ല, തെറ്റല്ല, കുറ്റമല്ല, വേണ്ടാത്തതല്ല, സമൂഹത്തിൽ നിലനിന്ന് വരുന്ന സദാചാരമാണ്. സമൂഹത്തിൽ നിലനിന്ന് വരുന്ന സദാചാരം ക്രിസ്ത്യാനികൾ ചെയ്താലും മുസ്ലിമീങ്ങൾ ചെയ്താലും ഒന്നാണ്. ക്രിസ്ത്യാനികളെ എല്ലാ സദാചാരത്തിന്റെയും പേരിൽ അത് ക്രിസ്ത്യാനികൾ ചെയ്യുന്നറിഞ്ഞിട്ട് പിടികൂടാൻ പറ്റൂല. പലതും പോലുണ്ട് അങ്ങനെ ഒരു കളി. ഇത് ക്രിസ്ത്യാനികളുടെ ആചാര, ഇത് ക്രിസ്ത്യാനികളുടെ വഴക്ക. എന്നാ പിന്നെ ആഴ്ചയിൽ ഒരുക്ക പള്ളി പോകുക അവരുടെ ആചാരമല്ലേ? അവർ ഞായറാഴ്ചയാ പോകുക, നമ്മൾ വെള്ളിയാഴ്ച പോകുക എന്നല്ലുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതും അവരെയും നമ്മളെ ആചാരമല്ലേ? അങ്ങനെ ഓരോരോ തരം ആചാരങ്ങൾ എന്തെല്ലാം അവർ നമ്മൾ ഒന്നിച്ച് നടത്തുന്നുണ്ട്, ഭൗതികമായും ദീനിയായും. അതൊക്കെ വിമർശിക്കാൻ പാടില്ല. വിമർശന വിധേയമായത് പ്രമാണങ്ങൾ പിടികൂടിയിട്ടുണ്ട്, ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന അതിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദൻ നബി മുതൽക്കേ സമൂഹത്തിൽ നിലനിന്ന് വരുന്നതും ഈ ഉമ്മത്തിൽ മുസ്ലിമീങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവശേഷിക്കുന്ന മതവിഭാഗങ്ങൾ രണ്ടേ രണ്ടു കൂട്ടം മാത്രമാണ് വേദക്കാർ. ആ വേദക്കാരായ വിഭാഗത്തിൽ നബി തങ്ങൾ വരുന്നതിന്റെ മുൻപ് 600 കൊല്ലം നിലനിരുന്നിരുന്നതുമായ മധ്യസ്ഥ പ്രാർത്ഥന എന്ന വഴക്കം സാമ്പ്രദായികമായി നടന്നു വന്നിരുന്നവരാചാരമെന്ന നിലക്ക് സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ട് മുസ്ലിമീങ്ങളും വെച്ച് പുലർത്തിയാൽ അത് തെറ്റല്ല, അത് വിമർശിക്കപ്പെടേണ്ടതല്ല. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പോയിന്റാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് സാമ്പ്രദായികമായേ ഇത് പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റൂല എന്നാണ് ഇയാൾ പ്രസംഗിച്ചത് എന്ന് കഷ്ണം മുറിച്ച് പറയരുത്. ക്ലിപ്പിങ്ങിന്റെ കാലാണല്ലോ, കഷ്ണം മുറിച്ചിട്ട് എടുത്തിട്ട് പറയൂ ഇതാ സാമ്പ്രദായികമായി എന്ന് പറയുന്നു. അല്ല, മതപരമായി പ്രാമാണികമായി ഇസ്ലാമിൽ സുന്നത്തായ പുണ്യകർമ്മമാണ് ഇത് രണ്ടും എന്ന് തന്നെയാണ് ഞാൻ ഇൻഷാ അള്ളാഹ് വിഷയാവതരണത്തിൽ സമർത്ഥിക്കുന്നത്. അത് അള്ളാഹു തെളിയിക്കുകയും ചെയ്യും. അള്ളാഹു തആലാന്റെ ദീനിന്റെ നിയമവുമാണത്. പക്ഷേ സാമുദായികമായും സാമൂഹികമായും മനുഷ്യാരംഭം മുതൽ നിലനിന്ന് വരുന്ന ആചാരങ്ങളിൽപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥന സമ്പ്രദായം എന്ന നിലയ്ക്ക് തന്നെ മുസ്ലിമീങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി നിലനിന്ന് വരുന്നെങ്കിൽ അതിനെ എതിർക്കേണ്ടതില്ലല്ലോ, എതിർക്കാൻ പാടില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അതിനെ എതിർത്തോ? ഖുർആനിന്റെ അവതരണ കാലത്തുള്ളതിനെ ഖുർആൻ ശരിയല്ലെങ്കിൽ ശിർക്കാണെങ്കിൽ വിശേഷിച്ചും എതിർക്കേണ്ടേ? എതിർത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിലനിന്ന് വരുന്നതാണ് ഈ വിഷയം. ഈ വിഷയത്തെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആരാ തെളിവ് കൊണ്ടുവരേണ്ടത്? ശിർക്കാണ് എന്ന് വാദിക്കുന്നവർ. ഇതെന്റെ പ്രധാനപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. മുസ്ലിംമാര് തവസ്സുല ഇസ്തിവാസിയും പുണ്യമുള്ളതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആയത്തോതിയില്ലോ എന്ന് പറയും. ഇതാ സാധാരണ പോലെ നമ്പർ. നമ്മളല്ല ആയത്തോതേണ്ടത്. ആയത്തോതിയില്ലോ എന്ന് നമുക്ക് പറയാം, ആയത്തുണ്ട്, അതിന് ആയത്തോതായല്ല പറയുന്നത്. പ്രമാണങ്ങൾ അതിനെമ്പാടുമുണ്ട്. പക്ഷെ ആ പ്രമാണങ്ങൾ നമ്മളോടല്ല ചോദിക്കേണ്ടത്. സാമ്പ്രദായികമായി മനുഷ്യാരംഭം മുതൽക്ക് നടന്നു വരുന്ന മധ്യസ്ഥ പ്രാർത്ഥന അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതൊരൽപ്പം ശക്തമായ രീതിയിൽ, ആരെയാണോ മുൻനിർത്തുന്നതെങ്കിൽ ആ മഹാത്മാക്കളോട് നേരിട്ട് തന്നെ ചോദിക്കുന്ന രീതിയിൽ, അവരോട് കാര്യം സാധിപ്പിക്കുന്ന രീതിയിൽ, ഇസ്തിഷ്ഫാ അവരുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്ന രീതി സമൂഹത്തിൽ നിരന്തരം നിലനിന്നുകൊണ്ടിരിക്കെ അതിനിടയിലാണ് ഖുർആനിന്റെ അവതരണം, അതിനിടയിലാണ് നബിയുടെ ആഗമനം. സ്വാഭാവികമായും ഖുർആനിന്റെ ആഗമനത്തിന് മുൻപ്, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് മുൻപ് ഏതെല്ലാം തെറ്റായ വിശ്വാസങ്ങൾ നിലവിലുണ്ടോ അതൊക്കെ തെറ്റാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഖുർആൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന, ക്രിസ്ത്യാനികൾ നിലനിന്നിരുന്ന യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രാർത്ഥന. ഞാനിത് പ്രത്യേകം ഊന്നി പറയുന്നത് നമ്മളെ അവർ കളിയാക്കും. ക്രിസ്ത്യാനികളാണ് യേശു ക്രിസ്തുവെ കന്യാമറിയമേ രക്ഷിക്കണേ എന്ന് പറയാറ്. അങ്ങനെ തന്നെയാണ് മുസ്ലിമീങ്ങളും പറയുന്നത്. അവിടെ ഇരിക്കട്ടെ, ആ വിഷയം അവിടെ ഇരിക്കട്ടെ, ആ വിഷയം നമുക്ക് സംസാരിക്കാം. ആ വിഷയത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനികൾ എന്ന് തുടങ്ങിയതാണ് ഇത്. ആരംഭം മുതൽ തുടങ്ങിയിട്ടില്ലേ?
ത്രിയേകത്വത്തിൽ വിശ്വാസം തുടങ്ങിയ അക്കാലം മുതൽ തുടങ്ങിയിട്ടില്ലേ? ദൈവപുത്രനാണ് യേശു എന്ന് വാദിച്ച അക്കാലം മുതൽ തുടങ്ങിയിട്ടില്ലേ? അക്കാര്യങ്ങളെയൊക്കെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ടല്ലോ, അക്കാര്യങ്ങളെയൊക്കെ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ നഖശിഖാന്തം ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ഇതിനെതിരിലൊക്കെ അള്ളാഹുവിന് പുത്രനില്ല, ബന്ധമില്ല എന്ന് ഖുർആൻ സമർത്ഥിച്ചിട്ടുണ്ടല്ലോ. അവിടങ്ങളിൽ എവിടെയെങ്കിലും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെയോ മധ്യസ്ഥരെ ഇടക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിനെയോ ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് വിമർശിച്ചില്ല, എന്തുകൊണ്ട് എതിർത്തില്ല? ഇത് തെളിയിക്കേണ്ടവർ മറുപക്ഷത്തുള്ളവരാണ്, വഹാബികൾ, ശിർക്കാരോപിക്കുന്നവർ. അപ്പൊ ശിർക്കാരോപിക്കുന്നവർ ആദ്യം ആയത്ത് ഓതണം. ഇത് ശിർക്കാണെന്ന് പറയാനുള്ള ആയത്ത് യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ അതിന്റെ പേരിൽ ശിർക്കാണ് ചെയ്യുന്നത് എന്നോ അതിന്റെ പേരിൽ ശിർക്കാണ് വെച്ച് പുലർത്തുന്നത് എന്നോ പറയുന്ന ആയത്തോതു, എന്നിട്ട് പോരെ ബാക്കി. അപ്പൊ ആയത്തുകൊണ്ട് തെളിയിക്കേണ്ട ബാധ്യത അവർക്കാണ്. എന്നാലും പറയട്ടെ, വിശുദ്ധ ഇസ്ലാം ഈ മധ്യസ്ഥ പ്രാർത്ഥനയും ഇസ്തിഷ്ഫാഉം തവസ്സുലും ഇസ്തിവാസയും ഒക്കെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്ന് അതിന്റെ അടിസ്ഥാന പോയിന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ തെറ്റിദ്ധാരണകളിലൊന്നും നമ്മൾ വഞ്ചിതരാകില്ല. ശ്രദ്ധിച്ചു കേൾക്കാൻ ഒരൽപ്പം സാവകാശവും ഒരൽപ്പം ക്ഷമയും സഹ്യതയും നിങ്ങൾ പുലർത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കുക, മനുഷ്യ മക്കളെ വിശുദ്ധ ഖുർആൻ മൂന്ന് വിഭാഗമാണ് എന്ന് ഉണർത്തുകയാണ്. മൂന്ന് വിഭാഗം, സാധാരണ പറയാറ് രണ്ട് വിഭാഗം, സ്വർഗക്കാര് നരകക്കാര്. കഴിഞ്ഞല്ലോ സ്വർഗക്കാര് നരകക്കാര്, ബലം കക്ഷികൾ ഇടം കക്ഷികൾ, അങ്ങനെയും ഖുർആനിൽ പ്രയോഗമുണ്ട്. അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ശിമാൽ, വലം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന നല്ല കൂട്ടർ, ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ദുഷിച്ച കൂട്ടർ, ഇങ്ങനെ രണ്ട് കൂട്ടർ. ഇനി മലയാളത്തിലും പറയാം, ദുഷിച്ചവർ തീ നല്ലവർ, അങ്ങനെ രണ്ടു കൂട്ടരല്ലേ മനുഷ്യന്മാരിൽ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ല, നിങ്ങൾ രണ്ടു കൂട്ടരല്ല. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് കൂട്ടരാകുന്നു. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് കൂട്ടരാകുന്നു, രണ്ടു കൂട്ടരല്ല മൂന്ന് കൂട്ടർ. അത് പറയാനായാണ് ഇതാ വക്കായത്തിൽ വാക്കിയ സൂറത്ത്. ഇതാ വക്കാവത്തിൽ വാക്കിയാന്നുള്ള സൂറത്തിൽ നമ്മൾ സാധാരണ ഓതേണ്ട ഓതുന്ന, രാത്രിയിൽ എപ്പോഴും അത് ഓതണം. പണ്ടുള്ള അമ്മമാരൊക്കെ ഓതും തബാറക്ക് ഇതാ വക്കായത്തി. തബാറക്ക് ഇതാ വക്കായത്തി ഓതിയാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നടക്കും. ജീവിതത്തിന്റെ ബർക്കത്ത് കിട്ടും, ഐശ്വര്യം കിട്ടും, ആഹാരം നന്നാകും, ഖബറിന്റെ അകത്ത് നന്നാകും. അതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. ഇത് കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്രസയിൽ നിന്നുമൊക്കെ പഠിപ്പിക്കപ്പെടാറുണ്ട്, പിന്നെ നമ്മളത് മറക്കാറാണ് പതിവ്. അതുകൊണ്ടത് വീണ്ടും ഒന്ന് ഉണർത്തിയിട്ട് ജീവിതത്തിൽ നിത്യമായി പതിവാക്കുക. ആ ഇതാവക്കാത്ത സൂറത്തിൽ ആകെ ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് അതിൽ ആകെ വിവരിക്കുന്നത്. തുടക്കം പറയാ, ഇതാവക്കാത്തിൽ വാഖിഅ ലൈസലി വഖഅതിഹ കാദിബ ഹാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജം വബുസ്സത്തിൽ ജിബാലു ബസ്സം ഫകാനത് ഹബാഅ മുംബസ്സ. ഇത് പറഞ്ഞാ പിന്നെ വകുന്തും അസ്വാജൻ സലാസാന, ആദ്യം പറഞ്ഞ ഖിയാമത്ത് നാൾ വരുന്ന വിവരം, അത് പറയുന്ന വിവരം വെച്ചിട്ട് പരലോകത്തേക്ക് ബന്ധപ്പെടുത്തി മനുഷ്യരെ അള്ളാഹു തആല പറയുന്നു, വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് കൂട്ടരാകുന്നു. ആരാ മൂന്ന് കൂട്ടർ? ഫഅസ്ഹാബുൽ മൈമന, വലങ്കയ്യന്റെ ആളുകൾ. വലങ്കയ്യന്റെ ആളുകൾ എന്നാ ബറക്കത്തുള്ളവർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വാചകമാണത്, അങ്ങനെയും കണക്കിലെടുക്ക. അല്ലെങ്കിൽ വലം കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ എന്നും പറയാം. മാ അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മൈമന എന്നാൽ എന്ത്, ആരാണവർ? വഅസ്ഹാബുൽ മസ്അമ, ഗുരുതം കെട്ടവർ. മസ്അമ ഗുരുതക്കേട്, ഗുരുതക്കേടിന്റെ ആളുകൾ. അല്ലെങ്കിൽ ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആള് എന്നും ഉപയോഗിക്കാൽ എന്ന് ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്. ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ അയ്യേ, അവരാരാകുന്നു, ആരാണവർ എന്ന് ചോദിച്ചിട്ട് സാഹിത്യ ശൈലിയിൽ അള്ളാഹു തആല രണ്ട് വിഭാഗത്തെ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരെയാണ് ഖുർആൻ നല്ലപോലെ വർണ്ണിക്കുന്നത്. വസ്സാബിഖൂൻ, മുമ്പന്മാർ.
അസാബിഖൂൻ അവർ മുമ്പന്മാർ തന്നെ മുമ്പന്മാർ മുമ്പന്മാർ എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്നവർ മുമ്പിൽ നിൽക്കുന്നവർ മുമ്പിൽ നിൽക്കേണ്ടവർ അസാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ആരാണവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരും അടുപ്പക്കാരുമാണവർ എന്നിട്ട് അല്ലാഹു പറയുന്നു ഫി ജന്നാത്തിൻ നഈം അവർ സുഖലോക സ്വർഗത്തിലാകുന്നു അവിടെയും അല്ലാഹുവിന്റെ അടുപ്പക്കാരാകുന്നു അവർ സുല്ലത്തുൻ മിനൽ അവലീൻ കഴിഞ്ഞ കാലത്തെ സമുദായങ്ങൾ ധാരാളമുള്ളതുകൊണ്ട് അവരിൽ ഇത്തരക്കാർ ഒരുപാടുണ്ട് വഖലീലുൻ മിനൽ ആഖിരീൻ നബിയുടെ സമുദായമായി അവസാനം വരുന്നവരിൽ കുറച്ചു പേരും അങ്ങനെയുള്ളവരുണ്ട് ഖുർആന്റെ പ്രയോഗം നോക്കി ഈ ഉമ്മത്തിൽ കുറച്ചുപേർ കുറച്ചുപേർ ന്യൂനപക്ഷമായി മാത്രം ഖുർആൻ വിവരിക്കുന്ന അസ്സാബിഖൂന സാബിഖൂൻ എന്ന വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഉലൈകൽ മുഖറബൂൻ അല്ലാന്റെ സ്വന്തക്കാർ അടുപ്പക്കാർ എന്താണ് അവരുടെ ഉദ്യോഗം എന്താണ് അവരുടെ ധർമ്മം വലം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന കൂട്ടർ അവർക്ക് വിചാരണ നേരിടുമ്പോൾ സുഖകരമായി രക്ഷപ്പെട്ടു പോകാം ഇമാമന ഷാഫിഈ തങ്ങളൊക്കെ പ്രാർത്ഥിച്ചത് പഠിച്ചോനെ എന്നെ അയിൽപ്പെടുത്തണേ അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ ഭക്തത്തോണ്ട് എന്നെ വലം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന കൂട്ടത്തിൽപ്പെടുത്തണേ അപ്പൊ ചില്ലറക്കാരല്ല അവർ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തി രക്ഷപ്പെടുത്തുമാറാവട്ടെ ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരാകട്ടെ നരകത്തിലേക്കാണ് അവർ പോകുന്നത് അപ്പൊ സ്വർഗക്കാര് നരകക്കാര് രണ്ടു കൂട്ടർ കഴിഞ്ഞു പിന്നെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുപ്പക്കാരായ സാബിഖൂൻ അസ്സാബിഖൂൻ എന്നറിഞ്ഞ മുമ്പന്മാർക്ക് എന്താ പണി എന്താണ് അവർ അടുപ്പക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം ഇത് ബഹുമാനപ്പെട്ട മുഫസ്സറുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് ധാരാളം ഉപന്യസിച്ചിട്ടുണ്ട് ആ വിശദീകരണങ്ങൾക്കിടയിൽ അദ്ദേഹം പറയുന്നു അൽ മസ്അലത്തു സാലിസ മൂന്നാമത്തെ വിഷയം ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ثم انه تعالى اشار باصحاب اليمين الى الناجين الذين يعطون كتبهم بايمانهم وهم من اصحاب الجانب الاشرف المكرمون الله تعالى اصحاب اليمين എന്നും اصحاب المیمنا എന്നും പറഞ്ഞുകൊണ്ട് വിവരിച്ചത് വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവരാണ് അവർ ആഖിറത്തിൽ രക്ഷപ്പെട്ടവരാണ് വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന ആ കൂട്ടർ അല്ലാഹുമെങ്കിൽ ബഹുമാന്യന്മാരാണ് നിന്ദ്യരും പതിതരുമായ ഒരു കൂട്ടരാണ് ഇടം കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവർ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ആദരവും അർഹിക്കാത്തവരും നിന്ദ്യരായി നരകത്തിലേക്ക് ആക്കപ്പെടുന്നവരുമാണ് രണ്ടു കൂട്ടരെ പറഞ്ഞിട്ട് അള്ളാഹു തആല വിവരിക്കുന്നത് ഇമാം റാസി വിവരിക്കുന്നു സാബിഖീങ്ങൾ എന്ന ഒരു കൂട്ടരെ അല്ലാഹു തആല ഇവിടെ പറഞ്ഞു ലാ ഹിസാബ അലൈഹിം അവർക്ക് വിചാരണയില്ല അതുകൊണ്ട് കിതാബുമില്ല കയ്യിൽ കിതാബ് നൽകപ്പെടാത്ത നല്ല കൂട്ടരവർ അവർക്ക് ഗ്രീൻ ചാലിലൂടെ കടന്നു പോകാം കസ്റ്റംസിൽ നിന്ന് പരിശോധിക്കപ്പെടൂല ചോദിക്കപ്പെടൂല സമാധാനത്തിന്റെ രീതിയിലൂടെ അവർക്ക് സുഖകരമായി മുന്നോട്ട് പോകാം അങ്ങനെയുള്ള കിതാബ് നൽകപ്പെടാത്ത വിചാരണയില്ലാത്ത ആളുകളെ അല്ലാഹു തആല ഇവിടെ പറയുന്നു വയസ്ബഖൂനൽ ഖൽഖ മിൻ ഗൈരി ഹിസാബ് ബിയമീനിൻ ഔ ശിമാൽ വലത് കയ്യിലോ ഇടത് കയ്യിലോ റിക്കാർഡ് നൽകിയിട്ട് വിചാരണ ചെയ്യപ്പെടുകയില്ല അവർ എല്ലാ സൃഷ്ടികൾക്കും മുൻപിൽ അവർ അല്ലാഹുവിന്റെ ലോകത്തേക്ക് മുന്നിൽ പോകും എല്ലാവരെക്കാളും മുന്നിൽ കടക്കും അങ്ങനെ തന്നെയാണല്ലോ യാതൊരു ചരക്കും വിദേശത്ത് നിന്ന് കൊണ്ടുപോരാതെ ഒരു ചെറിയ ബാഗും കയ്യിൽ തൂക്കി പിടിച്ചു പോരുന്ന ആളുകൾക്ക് അതൊക്കെ നമ്മൾ ഇതിലൊക്കെ വെച്ച് നോക്കിയാല് സ്ക്രീനിലൊക്കെ വെച്ച് നോക്കിയിട്ട് അപായമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കടന്നുപോയിക്കോളിന്ന് പറഞ്ഞു പോരാ കെട്ടിയും പെട്ടും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പരിശോധനയും കസ്റ്റംസും ഒക്കെ വേണ്ടി വരുന്നത് ഇതൊന്നും ഇല്ലാത്ത ഒരു കൂട്ടരാണ് ഇവർ എന്ന് വിവരിച്ചിട്ട് അല്ലാഹു തആലാന്റെ ഈ വിവരണത്തിന്റെ ഉദ്ദേശ്യം ഇമാം റാസി വിവരിക്കുന്നു അല്ലല്ലദീന യകൂനൂന ഫിൽ മൻസിലത്തിൽ ഉല്യ മിനൽ ജാനിബിൽ അയ്മൻ വഹുമുൽ മുഖറബൂൻ ബൈന യദൈല്ലാ ഈ വിഭാഗം അള്ളാഹുവിങ്കൽ അത്യുന്നത പദവിയിലുള്ളവരാണ് ആരെക്കാൾ വലങ്കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന വർക്കത്തുള്ള കൂട്ടരെക്കാൾ ഏറ്റവും അള്ളാഹുവിങ്കൽ പദവിയുള്ളവരാണ് ആ പദവിയിലുള്ളവരാരാണ്